സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അന്ന് ആ നാളിൽ, ഓൺ ദാറ്റ് ഡേ, ഇന്ന് ഏഷ്യയായാലും നാം അത് കാണും, സുവിശേഷത്തിലും കാണും. ഏഷ്യ 26:1-6 വരെ, മത്തായി 7:21-27 വരെ. കർത്താവെ എന്ന് നെഞ്ചുരുകി വിളിക്കുന്നവന്റെ വർദ്ധിതമായ ആനന്ദവും, കർത്താവെ കർത്താവെ എന്ന് വാക്കിൽ മാത്രം വിളിക്കുന്നവന്റെ വർദ്ധിതമായ പതനവും. മണൽപ്പുറത്ത് പണിത വീട് പോലെയാണ് അവർ. ജലപാതത്തിൽ അതിന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. മത്തായി 7:27. അതേസമയം പാറമേൽ പണിതവരാണ് നാഥന്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവന്റെ സ്നേഹിതർ. ഇന്ന് ഏഷ്യ 26:1-6 വരെ ചുറ്റും തകർന്നു വീഴുന്ന ദുഷ്ടതയുടെ നഗരങ്ങളുടെ നടുവിൽ നിന്ന് ഒരുവൻ ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുകയാണ്. ആ നഗരത്താൽ മെതിക്കപ്പെട്ടവനും നഗരത്തിൽ ദരിദ്രനുമായി കഴിഞ്ഞ അവൻ ഇന്നിതാ ആ നഗരത്തെ മെതിക്കുന്നു നൃത്തച്ചുവടുകളോടെ. സുവിശേഷത്തിൽ നാഥൻ വിധിയാളനായി വരുന്ന സന്ദർഭമാണ്. ദൈവം ദുഷ്ടരുടെ മേൽ നടപ്പാക്കുന്ന വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെയും ഇന്നും ഏഷ്യയിലെ പ്രവചനങ്ങൾ. ദൈവത്തിന്റെ ബൃഹത്തായ വിധി, മാസീവ് ജഡ്ജ്മെന്റിന്റെ മുൻപിൽ കറതീർന്ന പ്രത്യാശ കാത്തുവെക്കുന്നവൻ, ഡിറ്റർമിൻഡ് ഹോപ്പ്. അടിമത്തത്തിന്റെയും പ്രവാസത്തിന്റെയും നാടുകളിൽ കഴിയുമ്പോഴും ധാരാളം പ്രലോഭനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ദൈവത്തിൽ ശരണം കൈവിടാതിരുന്ന ചെറിയ അജഗണത്തിന്റെ വിളംബരമാണ് ചരിത്രപരമായി ഈ അധ്യായങ്ങളൊക്കെ. തകർന്നടിഞ്ഞവയിൽ നിന്ന് നന്മയും പുതുമയും വീണ്ടും ദൈവം ഉയർപ്പിക്കുമെന്ന് അവനറിയാം. അതിനാൽ തന്നെ തകർച്ചകൾ അവൻ ഭയപ്പെടുന്നില്ല. ഇന്നലെ വിശന്നിട്ടും തന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ജനത്തെ നോക്കി നാഥൻ പറഞ്ഞതുപോലെ, ഇവർ 3 ദിവസമായി എന്റെ കൂടെയുണ്ട്. മത്തായി 15:29. നാഥനോടൊപ്പം ഉയർപ്പിക്കപ്പെടാനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിന്റെ ഒരു സൂചനയായി അതിനെ വായിച്ചാലും തിരക്കേടില്ല. തകർന്നതിനെയൊക്കെ നാഥൻ ഉയർപ്പിക്കുന്നു. 3 ദിവസത്തിനകം ഈ ദേവാലയം ഞാൻ പുതുക്കി പണിയും എന്ന് നാഥൻ പറഞ്ഞതുപോലെ, യോഹന്നാൻ 2:19. അധികാരികൾ കരുതി, പക്ഷേ അത് കല്ലിൽ പണിത ദേവാലയത്തെക്കുറിച്ചാണെന്ന്. അത് വീഴില്ല എന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് പുതുക്കി പണിയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവർ യഥാർത്ഥ ദേവാലയമായ ക്രിസ്തുവിനെ കാണാതെ പോയതും. ഇന്ന് സങ്കീർത്തനം 118 നമുക്ക് ഈ വെളിച്ചത്തിൽ ധ്യാനിക്കാം. മർക്കോസ് സുവിശേഷം 2 പ്രാവശ്യം ഈ സങ്കീർത്തനം ഉദ്ധരിക്കുന്നുണ്ട്. മർക്കോസ് 12:10, സങ്കീർത്തനം 118:22. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അത് ഭവനത്തിന്റെ മൂലക്കല്ലായി എന്ന് നാഥൻ തന്നെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രവചനം അവനിൽ പൂർത്തിയാകുന്നു. ഇന്ന് ഏഷ്യ 26 ദൈവം സുസ്ഥാപിതമായ ഒരു പാറയാണെന്ന് പറയുന്നുണ്ട്. അവനിൽ ഇടതടവില്ലാതെ പ്രത്യാശ വയ്ക്കാനും ഒരു അസാധാരണമായ വാക്യപ്രയോഗം കൊണ്ട് പ്രവാചകൻ ഇത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യാഹ്വയിൽ പ്രത്യാശ വയ്ക്കാൻ ദൈവനാമം ഇരട്ടിപ്പിച്ച് പറയുകയാണ് ഏഷ്യ 26:4. ഇരട്ടി വീര്യം, ഇരട്ടി മധുരം, ദൈവത്തെ കണ്ടെത്തിയവർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നീതിയുള്ള ജനതകൾക്ക് വേണ്ടി കടന്നു വരാനായി സ്ഥാപിച്ച ആ കവാടത്തിൽ ഏഷ്യ 26:2 ചെന്ന് നിന്ന് മുട്ടിക്കൊണ്ട് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തനം 118:19. പ്രത്യാശയിൽ നിന്നുളവാകുന്ന നീതിയിലധിഷ്ഠിതമായ ആത്മവിശ്വാസത്തോടെ പറയുന്നത്, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക എന്ന്. ഇതൊരു രാജകീയ വിജയ ആഹ്ലാദത്തിന്റെ സങ്കീർത്തനമാണ്, പ്രൊസഷണൽ സാം. വിജയശ്രീലാളിതനായ രാജാവും പരിവാരങ്ങളും ജെറുസലേമിലേക്ക് എത്തുന്നതിന്റെ വേളയാണത്. ദൈവമായ രാജാവിന്റെ ആരൂഢത്തെ ആരാധനാക്രമത്തിൽ സൂചിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള രാജകീയ സങ്കീർത്തനങ്ങൾ കൊണ്ടാണ്, റോയൽ സാംസ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മിശിഹ രാജന്റെ പ്രതീക്ഷയുമുണ്ടതിൽ. നമ്മൾ കഴിഞ്ഞു വന്ന പുറപ്പാടിനെയും വരാനിരിക്കുന്ന മിശിഹായുടെ വാഴ്ചയെയും അത് സന്നിവേശിപ്പിക്കുന്നു. എക്സഡസ് ആൻഡ് എസ്കറ്റോളജി. മർക്കോസ് സുവിശേഷം 11:9-10 ഭാഗത്ത് മിശിഹ ജെറുസലേമിലേക്ക് വരുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണം നിറവേറുകയാണ്. ഹൊസാന എന്ന് ജനം ആർത്തു വിളിക്കുമ്പോൾ. സാധാരണയായി 118 എന്നതൊരു ഹല്ലേൽ ഗീതം അഥവാ സ്തുതിഗീതമാണ്. അത് പാടിക്കൊണ്ട് ജെറുസലേമിലേക്ക് അണയുന്ന തീർത്ഥാടക ജനത്തെ പുരോഹിതർ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കേണ്ടതാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതരെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആരാധനാക്രമത്തിൽ അതൊക്കെ എളുപ്പം സാധിക്കുന്ന അവർക്ക്, പക്ഷെ ദൈവം നേരിട്ട് വരുമ്പോൾ അത് അനുവർത്തിക്കാൻ സാധിക്കുന്നില്ല.
ജനം ഹോശാന എന്ന് ആർത്തു വിളിക്കുമ്പോഴും അതിൻ്റെ മറുഭാഗം ചൊല്ലി ആ രാജാവിനെ സ്വീകരിക്കാൻ ദേവാലയ അധികാരികൾക്ക് സാധിക്കാതെ പോവുകയാണ്. അവർ കനപ്പെട്ട വിലപ്പെട്ട കല്ലുകൾ കൊണ്ട് ദേവാലയം പണിത് കാത്തിരിക്കുന്നു. മണൽപ്പുറത്താണെന്ന് മാത്രം. ദൈവമെന്ന പാറയെ പുണരാനും അതിൽ അടിസ്ഥാനമുറപ്പിക്കാനും അവർ മറന്നുപോയി. ഒരു പിൻകുറി കൂടി. സാധാരണയായി രാജകീയ സങ്കീർത്തനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും അയൽപ്പക്കത്തിൽ ഒരു ദൈവിക നിയമം തോറ സങ്കീർത്തനവും കാണും. ഉദാഹരണം 1, 2. സങ്കീർത്തനം 19 ചുറ്റുവട്ടത്തുള്ള 18, 20, 21 എന്നിവ 118 ശേഷം 119. സങ്കീർത്തനം 1 ഒരു കാച്ചിക്കുറുക്കിയ തോറ നിയമ സങ്കീർത്തനമാണ്. അതിനുശേഷം അത് ദാവീദ് വംശത്തോട് ദൈവം നടത്തുന്ന വാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 2. ഇന്ന് സങ്കീർത്തനം 118 സങ്കീർത്തനം 2 വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് വളരെ വലിയ ഒരു നിയമ സങ്കീർത്തനം വരുന്നു. 119. 1, 2, 118, 119 എന്ന ഒരു ശൃംഖല ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും രാജകീയ മഹത്വം ദൈവിക നിയമം പാലിക്കുന്നതിലാണ്. ദാവീദും മോശയും ചേർന്നവനാണ് ക്രിസ്തു. പുറപ്പാട് നയിച്ച മോശയും രാജ്യം സ്ഥാപിച്ച ദാവീദിനെയും പോലെ പുതിയ പുറപ്പാട് നയിക്കുന്ന നമ്മെ നിത്യനഗരത്തിൽ ചേർക്കുന്ന ക്രിസ്തു. നാം നേരത്തെ കണ്ടതുപോലെ പുറപ്പാടും യുഗാന്ത്യവും. എക്സഡസ് ആൻഡ് എസ്കറ്റോളജി. സങ്കീർത്തനം 118 ദൈവിക നിയമം വെളിവാകുന്ന ജ്ഞാനത്തിൻ്റെ തീവ്രമായ ഒരു രുചി കൂടിയുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ കേൾക്കാൻ പറയപ്പെടുന്ന ജ്ഞാനം 6 അലയടികൾ ഇവിടെ കേൾക്കുകയും ചെയ്യാം. വ്യത്യസ്തമായ ഒരർത്ഥത്തിലാണെന്ന് മാത്രം. ഭരിക്കുന്നവൻ്റെ വീക്ഷണകോണിൽ നിന്നല്ല, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ, ഉപേക്ഷിക്കപ്പെടുന്നവൻ്റെ, മെതിക്കപ്പെടുന്നവൻ്റെ വീക്ഷണകോണിൽ നിന്ന്. അവൻ്റെ വിലാപങ്ങൾ നൃത്തങ്ങളായി മാറുന്നു, അവഗണനകൾ മഹത്തായ തിരഞ്ഞെടുപ്പുകളായും. രാജാക്കന്മാരാകട്ടെ മുട്ടിലിഴയും അന്ന് ആ നാളിൽ.